ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ റെസിപ്പീസ് ആയിട്ട് മൂന്ന് റെസിപ്പീസ് ആണ് കാണിക്കാൻ പോണത്. ആദ്യം കാണിക്കാൻ പോണ റെസിപ്പി വെള്ളരിക്ക പച്ചടിയാണ്. പക്ഷേ ഇത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കാണിക്കണത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അച്ഛനും അച്ഛമ്മയൊക്കെ ഈ ഒരു രീതിയിലാണ് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുക. ഇതിൽ വറുത്തിടൽ പാട്ട് മാത്രമേ കുക്കിംഗ് ആയിട്ടുള്ളൂ, വേറെ ഒരു കുക്കിംഗും നമുക്ക് ചെയ്യാനില്ല. സെക്കൻഡ് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. പിന്നെ മൂന്നാമതായിട്ട് ഉണ്ടാക്കുന്നത് വടുകാപ്പുളി നാരങ്ങക്കറിയാണ്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പീസൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഈ ഒരു കാൽ പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഈ ഒരു കാൽ പോർഷനിൽ ഉണ്ടാക്കിയാൽ നമുക്കൊരു നാല് ആൾക്കാർക്ക് കഴിക്കാനുള്ള ഹ്യൂജ് ക്വാണ്ടിറ്റി സുഖമായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ വെള്ളരിക്കയുടെ ഈ ഒരു സ്കിൻ ഉണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു വിത്തിൻ്റെ പാട്ടുണ്ടല്ലോ, ഇതും സ്കൂപ്പ് ഔട്ട് ചെയ്യാം. ഇനി ഒന്നും കത്തി വെച്ച് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ നടുവൊന്നും ഇതാക്കി കഴിഞ്ഞാൽ അത് വരും. ഇനി ഒന്നുമില്ല, ഇതിനെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം, കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ എത്ര നമുക്ക് ചെറുതാക്കാൻ പറ്റണോ അത്രയും ചെറുതാക്കി അരിയുക. അത് ഞാൻ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. ആ കാൽ ഭാഗം എടുത്തപ്പോൾ ഒരു കപ്പോളം എനിക്ക് കിട്ടി. ഇനി ഇതിലുള്ള അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു ബ്ലെൻഡർ ജാറിലേക്ക് അര കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്, മൂന്ന് എരിവുള്ള പച്ചമുളക്, പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ചെറുതായിട്ട് ഞാൻ ക്രഷ് ചെയ്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരയ്ക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു കാൽ കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാം. ഞാനിപ്പോൾ അത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഈ ഒരു കൂട്ടുണ്ടല്ലോ, ഈ ഒരു വെള്ളരിക്കയിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം നമുക്ക് തൈരും വേണം. അപ്പോൾ എത്ര വെള്ളരിക്ക എടുക്കണോ അത്ര തന്നെ നമുക്ക് തൈരും എടുക്കണം. അപ്പോൾ ഒരു കപ്പ് വെള്ളരിക്കയ്ക്ക് ഞാൻ ഒരു കപ്പ് തൈരാണ് യൂസ് ചെയ്യണത്. ഇത് വല്ലാതെ പുളിയൊന്നും ഇല്ലാത്ത പാകത്തിന് പുളിയുള്ള തൈരാണ്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സായതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇടുകയാണ്. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുകിടാം. ഒരു ടീസ്പൂൺ കടുകിടുന്നുണ്ട്. ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചുവന്ന മുളകും കൂടി ചേർക്കണം. ഇത് ഒരു ചുവന്ന മുളകിനെ നാല് കഷ്ണങ്ങളാക്കിയതാണ്. ഇതോടൊപ്പം നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. ഒരു തണ്ട് കറിവേപ്പില ഉണ്ട്. എന്നിട്ടൊരു 30 സെക്കൻഡ്സ് to 1 മിനിറ്റോളം നമുക്കൊന്നിങ്ങനെ ഇളക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ആ വെള്ളരിക്കയുടെ മീതെ ഇങ്ങനെ ഒഴിക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾ വറുത്തിടുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് കൊണ്ടാട്ട മുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തോളൂ. ഇന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ അത് അവൈലബിൾ അല്ല, അത് കാരണം ഞാൻ ചേർക്കാഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് റെസിപ്പിയിലേക്ക് കടക്കാം, പൈനാപ്പിൾ പച്ചടി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ഞാൻ പൈനാപ്പിൾ ആഡ് ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ എത്ര ഉണ്ടോ അത്ര തന്നെ ക്വാണ്ടിറ്റി നമുക്കിതിലേക്ക് വെള്ളം കൂടി ഒഴിക്കണം. അപ്പോൾ ഒരു കപ്പ് പൈനാപ്പിളിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. അപ്പോൾ അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. സെയിം ക്വാണ്ടിറ്റി മഞ്ഞപ്പൊടി എത്ര ഇടണോ അത്ര തന്നെ മുളക് പൊടി ഇടുക, അര ടീസ്പൂൺ മുളക് പൊടി. എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചിട്ട് ഒരു 7 വിസിലാവണ വരെ ഇതിനെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് കുക്കാവണ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പും തൈരൊക്കെ റെഡിയാക്കാണ്ട്. അപ്പോൾ അരപ്പിന് വേണ്ടി ഞാനൊരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് തേങ്ങാ പീസസ് ആണ് ചേർക്കുന്നത്. ഇനി ഗ്രേറ്റഡ് ആണെങ്കിൽ മുക്കാൽ കപ്പോളം ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളകും ഇടുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണ്. ഇതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും മുക്കാൽ ടീസ്പൂണോളം കടുകും കൂടി ഇട്ടിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇനി ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരയ്ക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് യൂസ് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ആ വെള്ളം അപ്പം തന്നെ ഒഴിച്ചിട്ട് മഷി പോലെ അരച്ചു വരാം. ഇതിപ്പോൾ പീസസ് ആവുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. ഏതായാലും ഞാനിപ്പോൾ ഇതിനെ അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് 1 കപ്പ് തൈരെടുക്കാം. ആ തൈരിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മളിത് ഡയറക്റ്റ്ലി ആ ഫ്ലെയിമിലേക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ ഇതൊന്ന് പിരിഞ്ഞ് പിരിഞ്ഞ് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ 7 വിസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതിനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വിടാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പൈനാപ്പിള് കുക്കായെന്ന് ചെക്ക് ചെയ്യാം. ഇനി കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ 5-10 മിനിറ്റ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ കുക്ക് ചെയ്യാം. ഇത് കുറച്ച് വേവ് കുറവാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്യാം. ശർക്കര ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ്സ് നമുക്കിതിനെ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം ശർക്കര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റോളം നമുക്ക് വീണ്ടും ഇതിനൊന്ന് കുക്ക് ചെയ്യാം. ആ കുക്കിംഗ് ടൈം നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ വേവ് അനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കതൊന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ഈ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കണ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുക. ഈ ഒരു ശർക്കര ഇടുന്ന പാട്ട് മാത്രം നമ്മൾ സ്കിപ്പ് ചെയ്താൽ മതി. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. ഈ വേവിക്കലും അതും ഞാൻ പറഞ്ഞില്ലേ, പൈനാപ്പിളിൻ്റെ കുക്കിംഗ് ടൈം പോലെ തന്നെ ബീട്രൂട്ടിൻ്റെ കുക്കിംഗ് ടൈമിൻ്റെ മുകളിൽ എത്ര നേരം വേവിക്കണം എന്ന് നോക്കേണ്ടി വരും.
ഏതായാലും ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നാളികേരത്തിൻ്റെ പേസ്റ്റ്, അതും കൂടി ഞാൻ ചേർക്കുകയാണ്. തേങ്ങയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് ചേർക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പോളം തൈര് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഒഴിക്കുകയാണ്. അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായതിന് ശേഷം നമ്മൾ സാധാരണ വറുത്തിടുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആ പച്ചടിക്ക് ചെയ്തില്ല, അതേ സാധനം തന്നെ എവിടെയും കാണിക്കണത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ആഡ് ചെയ്യാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചുവന്നമുളക് ചേർക്കാം. ഒരു ചുവന്നമുളകിനെ 4 കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ ഇടണത്. അതിട്ടതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നമുക്കിതിനൊരു 30 സെക്കൻഡ്സ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ആ പൈനാപ്പിൾ പച്ചടിയുടെ മീതെ ഇങ്ങനെ ഒഴിക്കുക. ഇനി ഇതിനെ ഉടൻ തന്നെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാണ് നല്ലത്. പക്ഷേ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാകൊണ്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി. ഇനി നമുക്ക് 3-ാമത്തെ റെസിപ്പിയിലേക്ക് കടക്കാം. വടുകാപ്പുളി നാരങ്ങക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വടുകാപ്പുളി എടുത്തിട്ടുണ്ട്. അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ സ്ലൈസസ് ആക്കണം. ഇത് അതുപോലെ ഞാനിങ്ങനെ സ്ലൈസ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ലൈസസിനെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസസിലേക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഈ വടുകാപ്പുള്ളിയുടെ തൊലി കളഞ്ഞിട്ടില്ല. ഞങ്ങൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ തൊലി കളയാറില്ല, പക്ഷേ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് തൊലി കളഞ്ഞിട്ട് അവർ ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി നിങ്ങൾ പീൽ ചെയ്തിട്ട് എടുത്തോളൂ. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കാറും. അപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്. ഈ പുളിനെ നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ, ഇത് ചൂടുവെള്ളമാണ്, ഈ ചൂടുവെള്ളത്തിൽ നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ സോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പുളി പിഴിഞ്ഞെടുക്കണം. ഇത് പുളി പിഴിയണ സമയത്ത് ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 1 കപ്പാണ് നമ്മുടെ പുളി പിഴിഞ്ഞ വെള്ളം. ആ ഒരു ക്വാണ്ടിറ്റി ഓർമ്മ വയ്ക്കണേ. ഇനി നമുക്കിതിൻ്റെ കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. അതായത് സെസ്മി ഓയിലാണ് ഒഴിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവ ഇടാം. എന്നിട്ട് ഇതോടൊപ്പം നമുക്ക് 1 ടീസ്പൂണോളം കടുകും കൂടി ചേർക്കണം. എന്നിട്ട് ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇടണം. ഇപ്പോൾ ഈ കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 തണ്ടോളം കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് 1/30 സെക്കൻഡ്സ് ഇങ്ങനെ ഇളക്കുക. അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളത്തിന് 1-2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് കുക്ക് ചെയ്യണം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ചേർക്കാം. അപ്പോൾ 2 മിനിറ്റ് ഇതൊന്ന് ബോയിലാവട്ടെ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞപ്പൊടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കണം. അപ്പോൾ ഞാൻ ഇന്ന് 2 തരം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 എരിവുള്ളതും 1 എരിവില്ലാത്തതും. 2 ടേബിൾ സ്പൂൺ വീതം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടു. ഇത് ഇടണത് കശ്മീരി ചില്ലി പൗഡറാണ്, 2 ടേബിൾ സ്പൂൺ. ഇതോടൊപ്പം നമുക്ക് 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിക്കണം. ഇത് തിളപ്പിച്ച ആറിച്ച വെള്ളമാണ്. അതായത് സാധാരണ നമ്മൾ കുടിക്കാനൊക്കെ എടുക്കണില്ലേ, ബോയിൽ ചെയ്തിട്ട് തിളപ്പിച്ച വെള്ളം, അതേ വെള്ളം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് 1 മിനിറ്റോളം നമുക്കിതിനെ കുക്ക് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് അതിൽ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർക്കാം. ഒരു 6 പച്ചമുളക് അരിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് കിട്ടും. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ആ നാരങ്ങ ഉണ്ടല്ലോ വടുകാപ്പുളി, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഉലുവപ്പൊടി ചേർക്കണം. അപ്പോൾ ഞാനിത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. 1/2 ടീസ്പൂണോളം ഉലുവപ്പൊടി ഉണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ വറുത്തപ്പോൾ എനിക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കിട്ടി. അതും കൂടി ചേർക്കുക. ഇതോടൊപ്പം 1/4 ടീസ്പൂൺ നമുക്ക് കായം കൂടി ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കര ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് പൊടിയാണ് അവൈലബിൾ, അപ്പോൾ ഞാൻ പൊടിയാണ് ഇടണത്. 2 ടേബിൾ സ്പൂണോളം ശർക്കര പൊടിയാണ് ഇടണത്. ഗ്രേറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ നാരങ്ങക്കറിയല്ലേ, അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഒന്ന് ലെവലാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പോളം തിളപ്പിച്ച് ആറിച്ച വെള്ളം തന്നെയാണ് ഒഴിക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക.
ഇനി നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എടുത്ത് തന്നെ സെർവ് ചെയ്തോളൂ. പക്ഷേ എനിക്കിപ്പോൾ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ലിക്വിഡ് ആവണം, അതാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഏതായാലും ഇതൊരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അച്ഛമ്മയൊക്കെ ഈ ഒരു രീതിയിലാണ് വടുകപ്പുളി നാരങ്ങക്കറി ഉണ്ടാക്കുക. തൊലിയൊന്നും കളയാതെ അവരിങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അതേപോലെ തന്നെ ഞാൻ കാണിച്ച വെള്ളരിക്ക പച്ചടിയും പിന്നെ പൈനാപ്പിൾ പച്ചടിയും പിന്നെ വടുകപ്പുളി നാരങ്ങക്കറിയും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഡു ഗിവ് ഇറ്റ് എ ലൈക്ക്, ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ഓൺ ദി ബെൽ ഐക്കൺ. പിന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഓണം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹെൽത്തി. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.